മാധ്യമത്തെ വേണ്ടാന്ന് വെച്ചെങ്കിൽ പിന്നെ ഞാൻ വരുമോ? അതെ, ഗ്യാപ്പ് ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ അതിലെന്താ വേറെ പ്രശ്നം വന്നിരിക്കുന്നു? എല്ലാ ദിവസവും നിങ്ങളെ കാണാറുണ്ടായിരുന്നില്ലല്ലോ, ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ എപ്പോഴും കാണാറുണ്ടല്ലോ, അതെനിക്കും കാണും. അതിന് വേറെ പ്രത്യേക പ്രശ്നമൊന്നുമില്ല. എല്ലാ കാലത്തും നിങ്ങൾക്കറിയാലോ ആവശ്യമുള്ളപ്പോഴൊക്കെ നിങ്ങളെ കാണാറുണ്ടെന്നുള്ളത്. ആ ഘട്ടത്തിലൊക്കെ ചില പ്രത്യേക പ്രശ്നങ്ങളുണ്ടായി, അതാണ്. അത് എൻ്റെ ശബ്ദത്തിനൊരു പ്രശ്നം അന്നേരം വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ഒരു ഘടകം തന്നെയാണ്. നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ല, നിങ്ങൾക്ക് നിങ്ങളെ കാണുക എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ എനക്കെന്താ നിങ്ങളെ കാണുന്നതിന് പ്രശ്നം? അല്ല, നിങ്ങളെ കാണുന്നതിന് എനക്കെന്താ പ്രശ്നം? നിങ്ങൾ ചോദിക്കുന്നല്ലേ, ചോദ്യത്തെ ഏതെങ്കിലും എടുത്ത് ഞാൻ ഭയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്, ഞാൻ മറുപടിയും പറയാറുണ്ട്. അതിനെന്താ? ഒരസ്വാഭാവികത ഇതിലില്ല, സാധാരണഗതിയിലുണ്ടായ കാര്യങ്ങൾ മാത്രമാണ്. അതൊക്കെ ബന്ധപ്പെട്ട് എല്ലാവരും വിലയിരുത്തി കഴിഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിലയിരുത്തൽ എനിക്കുണ്ടാവില്ലല്ലോ. സാധാരണഗതിയിൽ പുതുപ്പള്ളിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അവിടെ ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ഉണ്ടായിട്ടുള്ള ചില പ്രത്യേക സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിന് അതിൻ്റേതായൊരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ട്. അതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ അത് ദൃശ്യവുമായിരുന്നു. അത് തന്നെയാണ് അതിലുണ്ടായിരുന്നത്. ഇത് നിങ്ങളുണ്ടാക്കിയ ഒരു അജണ്ടയാണിപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമാക്കി നിങ്ങൾ അവതരിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ചില ആളുകളോട് ചോദിക്കുക, അതിന് മറുപടി പറയുമ്പോൾ അതിൻ്റെ മേലെ പിന്നെയും ചില വാർത്തകൾ ഉണ്ടാക്കാൻ നോക്കുക. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. പുനഃസംഘടന എന്ന വിഷയം ഈ LDFനകത്ത് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമേ അല്ല. അങ്ങനൊരു വിഷയം ചർച്ച ചെയ്തിട്ടേയില്ല. ഏതെങ്കിലും തീരുമാനങ്ങൾ നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം നടപ്പാക്കാൻ കെൽപ്പുള്ള മുന്നണിയാണ് LDF. അത് തക്ക സമയത്ത് ചർച്ച ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യും. മറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പുനഃസംഘടനയും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ ഇപ്പോൾ ആരുടെയും മനസ്സിലില്ല. ഞങ്ങളെ ഒരു ശീലം പറഞ്ഞ കാര്യം അതേപോലെ നടപ്പാക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പാക്കും എന്നുള്ളതിൽ എന്താ നിങ്ങൾക്ക് സംശയം? അങ്ങനെ ഒരു സംശയം ഉണ്ടാകേണ്ടതില്ല. നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഗൂഢാലോചനയുടെ കാര്യമൊക്കെ എങ്ങനെ ഏതെല്ലാം തരത്തിൽ എന്നുള്ളത് ധാരാളം പുറത്തു വരേണ്ടതായിട്ടല്ലേ ഇരിക്കുന്നത്. അതൊരുപാട് വിവരങ്ങൾ ഇപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതിൽ ചില സ്ഥാനങ്ങൾക്ക് വേണ്ടിയും ചില ഗൂഢാലോചനകൾ നടന്നു എന്ന്, അല്ലെങ്കിൽ ചില നീക്കങ്ങളുണ്ടായി എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ടവർ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നേരത്തെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് UDFന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഈ വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ അത് ഉന്നയിക്കപ്പെട്ടാൽ അതിൻ്റെ നിയമപരമായ പരിശോധന നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കുന്നതാണ് എന്ന് സഭയിൽ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതൊക്കെ അവരോട് ചോദിക്കേണ്ട കാര്യമല്ലേ. ഞാനെന്തിനാ അവരെ പറഞ്ഞിട്ട് വിഷമിപ്പിക്കുന്നു? ഞാൻ അവരോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് നിങ്ങളെല്ലാവരും കേട്ടതല്ലേ. ആ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചല്ലോ, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതുതന്നെയാണല്ലോ പിന്നീട് കാണുന്നത് നമ്മൾ. അല്ല, നിങ്ങൾ എന്തുകൊണ്ട് ആ പറഞ്ഞതിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്നുള്ളത് ആലോചിച്ചാൽ മതി, അത് വ്യക്തമാണല്ലോ. ഇതെന്തിനാണ് പുറത്ത് കൊണ്ടുവന്നത്? ഇപ്പോൾ ഇത്തരം ഒരു കാര്യവുമായിട്ട് പുറത്ത് വന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇതെന്തായിരുന്നു അതിൻ്റെ ഫലം? നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ആരെയാണത് ബാധിക്കുക? മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയനെയാണോ മരിച്ചുപോയ ഉമ്മൻചാണ്ടിയാണോ? ആർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമല്ലേ ഉമ്മൻചാണ്ടിയാണത് ബാധിക്കുകയെന്ന്. അത്തരമൊരു കാര്യം ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരിക, അത് ഇങ്ങനെയല്ല, വളരെ മയത്തിൽ, നിങ്ങളോടിപ്പോൾ പറയുന്ന രീതിയിലല്ല, മയത്തിൽ ഞാനത് ശ്രദ്ധയിൽപ്പെടുത്തി. അല്ല, ഞാൻ തീർക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇപ്പോൾ അവരിടയിൽ തന്നെ അത് പ്രശ്നമായത്. പ്രധാനപ്പെട്ടവർ, ഞാനാരെയും പേരൊന്നും പരാമർശിക്കുന്നില്ല, പക്ഷേ പ്രധാനപ്പെട്ടവർ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയില്ലേ? എന്താ അത് കാണിക്കുന്നത്? എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? അതല്ലേ വ്യക്തമാകുന്നത്? അന്നേ ചില കാര്യങ്ങൾ മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നല്ലേ ഇപ്പോൾ വന്ന പ്രതികരണങ്ങളിലൂടെ വ്യക്തമാകുന്നത്? അതെന്തിനു നമ്മളെ പെടലിക്കിടുന്നു എന്ന്? നമ്മൾ ഉണ്ടായത് എന്താ? അന്ന് പൊതുവിൽ സമൂഹത്തിൽ വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളുടെ ഭാഗമായി അന്നത്തെ പ്രതിപക്ഷം എന്ന നിരക്ക് ഞങ്ങളത് ഉയർത്തിയിട്ടുണ്ട്.
ആ അതിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ ഉയർത്തി. അതല്ലേ ഉണ്ടായിട്ടുള്ളത്? അല്ല, അതൊക്കെ അവരെ ആവശ്യം വരട്ടെ, തെറ്റല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്? നിങ്ങളെന്തിനാണ് അവരെ ആവശ്യം ഇതായിരിക്കും സങ്കല്പിക്കുന്നത്? അങ്ങനെ സങ്കല്പിക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ ആവശ്യം വരട്ടെ, അത് ഞാൻ അവരോട് തന്നെ പറഞ്ഞതാണല്ലോ. നിങ്ങളിലൂടെ അവരോട് പറയേണ്ട കാര്യമില്ലല്ലോ, അവരോട് നേരിട്ട് പറഞ്ഞതാണല്ലോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതെല്ലാം പരിശോധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ആവശ്യപ്പെടൂ, ഞാൻ നിയമപരമായ പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്ന് സഭയിൽ നൽകിയ ഉറപ്പല്ലേ? അത് നിങ്ങൾ പറയുന്നില്ലേ. കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാധാകൃഷ്ണൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്, അദ്ദേഹം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഒരു അയിത്തം അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം ക്ഷേത്ര പൂജാരിമാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ അയിത്തവും ഈ തൊട്ടുപിന്നായ്മയൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നതിൽ അന്വേഷണം വരുമോ? നമ്മുടെ സംസ്ഥാനം ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായ ഒരു സംസ്ഥാനമാണല്ലോ. പക്ഷേ സുഖാവ് രാധാകൃഷ്ണൻ്റെ വെളിപ്പെടുത്തൽ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് സാധാരണഗതിയിൽ. കാരണം അദ്ദേഹം ഒരു മന്ത്രിയാണ്, ആ മന്ത്രി ഒരു ദേവസ്വത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ്. അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നു. അവിടെ ഒരു പ്രധാന പൂജാരിയും ഒരു അസിസ്റ്റൻറ്റ് പൂജാരിയും ഉണ്ട്. അവർ വിളക്ക് കൊളുത്തുന്നു. അതിൻ്റെ ഭാഗമായി ഉണ്ടായ ഈ ഐത്ത എന്ന നിലപാടിൻ്റെ ഭാഗമായിട്ട് വന്ന നടപടിയാണ് അദ്ദേഹം ആക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് നേരത്തെ ഉണ്ടായൊരു സംഭവമാണ്. എനിക്ക് മന്ത്രിയായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്നത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുമെന്ന് നാം ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെയും കൂടി അഭിപ്രായം അറിഞ്ഞതിന് ശേഷം എന്ത് നടപടി സ്വീകരിക്കണോ ആ യുക്തമായ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇത് നിലവിളക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അല്ല, ഇറക്കി വിട്ടയാൾക്ക് പിന്നെ കാണാൻ ധൈര്യം വരുമോ? അല്ല, ഇറക്കി വിട്ടയാൾക്ക് സ്വാഭാവികമായിട്ടും പിന്നീട് കാണാൻ ധൈര്യം വരില്ലാരും. അതല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത്? അല്ല, അതിൻ്റെ ഒരു ആവശ്യം എന്താ എനിക്ക്? അങ്ങനെ ഒരു ആവശ്യം എന്താ വരുന്നു? പരാതിക്കാരിയായിട്ട് വരുന്നു. എന്റെ ചുരുക്കപ്പേര് അതിലുണ്ടാകാനേ സാധ്യതയില്ല. മറ്റു കാര്യങ്ങൾ നിയമസഭക്കകത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അല്ല, പി വി ആരൊക്കെയാകാം? പി വി ആരൊക്കെയാകാം? എത്ര പി വിമാരുണ്ട് നാട്ടിൽ? അതെന്താ നിങ്ങൾ? അല്ല, അതവര് അത് പിന്നെ ബി ജെ പിയുടെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അസ്യൂം ചെയ്തതിന് ഞാനെന്ത് പറയാനാണ്? എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അത്. അല്ല, അത് തിരഞ്ഞെടുപ്പ് ഫണ്ട് ഇവിടുന്ന് വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അവരും പറഞ്ഞിട്ടില്ലല്ലോ അവരുടെ അടുക്കുന്ന തിരഞ്ഞെടുപ്പ് ഫണ്ട് ഞാൻ വാങ്ങി. അതെല്ലാം നിങ്ങൾ ഈ പറയുന്ന ഏജൻസിയുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. ആ ഏജൻസി എന്തിനാണ് ഇത്തരമൊരു കാര്യത്തിൽ എൻ്റെ സ്ഥാനം എടുത്ത് ഉപയോഗിക്കുന്നത്? നിങ്ങൾ പ്രൊഫഷണലായൊരു ഏജൻസിയാണെങ്കിൽ ആ പ്രൊഫഷണൽ ഏജൻസി സാധാരണഗതിയിൽ ചെയ്യേണ്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. ഇത് ഇന്നയാളുടെ ബന്ധുവാണ് എന്നെന്തിനു പറയുന്നു? അപ്പോൾ കൃത്യമായ ഉദ്ദേശം അവർക്കുണ്ട്. ആ ഉദ്ദേശം
ആ ആളെ പറയലല്ല, അതിലൂടെ എന്നിലേക്ക് തലാണ്. അതാണ് അവരുദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടില്ല. ആ രാഷ്ട്രീയം മനസ്സിലാക്കാൻ നിങ്ങളെല്ലാം വലിയ തോതിൽ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലേ, അത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് നിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതങ്ങോട്ട് ഞാൻ തീർക്കട്ടെ, അതങ്ങോട്ട് മറച്ചു വെക്കുന്ന നിലയാണല്ലോ സ്വീകരിക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ സ്വീകരിക്കുന്നത്? അതെ, നിങ്ങൾ അവരുടെ വാദഗതി ഏറ്റുപിടിക്കുന്ന ഒരു ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതിന്റെ ഭാഗമായി നിങ്ങളെ ഭാഗത്ത് നിന്ന് അതേ വരുമെന്ന് എനിക്കറിയാം. നിങ്ങളിൽ നിന്ന് മറ്റൊന്ന് പ്രതീക്ഷിച്ചല്ല ഞാനിവിടെ ഇരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്? ഈ പറയുന്ന പിന്നെ പൈസ വാങ്ങിയത് അവരാരെങ്കിലും കണ്ടെത്തിയതാണോ? ഈ അവരുടെ കമ്പനിയുടെ കണക്കിലുള്ളതല്ലേ? അതിൻ്റെ ഭാഗമായി കൊടുക്കേണ്ട എന്തെല്ലാം നിയമപ്രകാരമുള്ള ബാധ്യതകളുണ്ടോ ആ ബാധ്യതകളെല്ലാം നിറവേറ്റിയ കമ്പനിയല്ലേ അത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ? എന്തിനാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നത്? അതല്ല, അവരാലോചിക്കട്ടെ. നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് അവരാലോചിക്കട്ടെ. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ആലോചിക്കേണ്ടത് അത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തുമ്പോൾ ഈ ബന്ധപ്പെട്ട ആളോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കണ്ടേ? എന്താ ചോദിക്കാതിരുന്നത്? ഈ പറയുന്നതൊന്നും മറച്ചു വെച്ച കണക്കല്ലല്ലോ. ആ കണക്ക് അവരുടെ കമ്പനിയുടെ കണക്കിലുണ്ട്, ഇവരുടെ കണക്കിലുണ്ട്, ഈ കൊടുത്ത കമ്പനിയുടെ കണക്കിലുണ്ട്, സ്വീകരിച്ച കമ്പനിയുടെ കണക്കിലുണ്ട്. സ്വീകരിച്ച കമ്പനി അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ആദായനികുതി സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നിയമപ്രകാരം എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടെയാണ് അതിൽ സുതാര്യതയില്ലാത്തത്? എനിക്ക് മനസ്സിലായി നിങ്ങളെ വിഷമം, എനിക്ക് മനസ്സിലായി. അല്ല, സ്വാഭാവികമല്ലേ, അത് അങ്ങനെയൊന്നും കാണാൻ കഴിയില്ലല്ലോ. അതിൻ്റെ വിഷമം തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നമുക്ക് സാധവിക്കലല്ലാതെ വേറെ യാതൊരു മാർഗമില്ലല്ലോ. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന് നാടിൻ്റെ പൊതുവായ സ്വീകാര്യത ലഭിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം നിങ്ങൾക്കുണ്ടാവും. അത് നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്ഥാപനത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ, അത് പിന്നെ തീർച്ചയായും ഒരു അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. നിങ്ങൾ അതേ വാദഗതി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ അത് കണ്ടില്ലാന്നടിക്കുകയല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ലാന്നടിക്കുന്നു? നിങ്ങൾക്കതിനെ സ്വാധീകരിക്കണം. കാരണം എങ്ങനെയൊക്കെ പിണറായി വിജയനെ ഒന്ന് മെല്ലെ ഇടിച്ചു താഴ്ത്താൻ പറ്റൂ? അത് നിങ്ങൾ കുറേ കാലമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. നോക്ക്, അതിന് കുടുംബാംഗങ്ങളെ കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? അതും നോക്ക്. അതിൻ്റെ ഭാഗമായിട്ടൊന്നും തകർന്നു പോകുന്ന ഒരാളല്ല ഞാൻ എന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ ശ്രമിച്ചു നോക്ക്, നമുക്കത് തുടരാം, ഇനിയും തുടരാം. ആ, മറ്റൊരു വിഷയമാണെങ്കിൽ അത് പറയും. ഇത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് ചെയ്യാൻ പറ്റുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. ആർ ബി ഐ നിയന്ത്രണത്തിലല്ലാത്ത, ആർ ബി ഐ അംഗീകാരമില്ലാത്ത ഇത്തരം സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് കർക്കശമായ നടപടികൾ സ്വീകരിക്കണം എന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം അത്തരം ഒരു കത്ത് കേന്ദ്ര ഗവൺമെൻറ് അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പോലീസ് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായൊരു സംവിധാനം ഒരുക്കുന്നുണ്ട്. ആ സംവിധാനത്തിൽ അകത്തേക്ക് ഇത്തരം പ്രശ്നങ്ങൾ ആർക്കെങ്കിലും അനുഭവിക്കേണ്ടി വന്നാൽ അവർ ബന്ധപ്പെടുന്നതിന് തയ്യാറാവണം. അത് ഇപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി അറിയിക്കുന്ന നിലയെടുക്കും. അതിൻ്റെ കൂടെ പൊതുവായൊരു ബോധവൽക്കരണം ഈ കാര്യത്തിലുണ്ടാവണം. നമ്മുടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൊതുവിൽ ഇത്തരം കാര്യങ്ങൾക്ക് നല്ല പ്രചരണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കേൾക്കുന്നത് എനിക്കതിൻ്റെ അനുഭവമില്ല. ഈ ഇത്തരമൊരാപ്പ് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിലെ വിവരങ്ങളൊക്കെ അവർക്ക് കൊടുക്കുകയാണ് പോലും. അപ്പോൾ ഫോണിൽ ഏതെല്ലാം കോണ്ടാക്ട്സ് ഉണ്ട്, ഏതൊക്കെ ചിത്രങ്ങളുണ്ട്, ഇതെല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അത് വലിയ തോതിൽ ദുരുപയോഗപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ വാങ്ങിയ കടം തിരിച്ചടക്കം നില വന്നാൽ പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് പലരും എത്തിപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രചരണപരമായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ബോധവൽക്കരണം ഒരു ഭാഗത്തുണ്ടാകുക, നടപടികൾ അതോടൊപ്പം ഉണ്ടാകുക,
അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ പോലീസ് ഇവിടെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഇത് ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നു. ഇന്ന് ഞാൻ വായിച്ച ഒരു പത്രം മലയാള മനോരമയാണെന്ന് തോന്നുന്നു, അതിനകത്ത് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് അപകടങ്ങൾ കുറഞ്ഞു എന്നുള്ളൊരു വാർത്ത വായിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മ. അത് ഇടക്ക് അല്ല, വാർത്തയായിട്ട് തന്നെയുണ്ട്, വാർത്തയായിട്ട് തന്നെ ഒരു ബാക്കിലൊരു വാർത്ത വായിച്ചതായിട്ടൊരു ഓർമ്മ. അപ്പോൾ അതായത് അതുപോലെ സംഭവിച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ അത് ബോധ്യാഘാത്തി ആരും ഇല്ലയെന്നർത്ഥം. ഈ ഇത് വന്നപ്പോൾ അപകടങ്ങൾ കുറഞ്ഞു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ കാര്യം ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ പരിശോധിക്കാനും എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് മനസ്സിലാക്കാനും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായ ചില നടപടികൾ പ്രധാനപ്പെട്ട ചില നഗരങ്ങളിൽ സ്വീകരിക്കാനും പോകുന്നുണ്ട് എന്നതും നമ്മുടെ സംസ്ഥാനത്തുണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അവർ വന്ന് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. അതെല്ലാ കാലത്തും നമ്മൾ ആലോചിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ അത്. അല്ല, അതിൻ്റെ ഇപ്പം അതിൻ്റെ വിശദാംശം ഇപ്പം എനിക്കറിയില്ല, അത് നോക്കിയിട്ട് നമുക്ക് പറയാം. പക്ഷേ ഇത് ഇതിന് തയ്യാറാകുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണല്ലോ. മറ്റ് കാര്യങ്ങൾ എന്താണെന്ന് നോക്കി പറയാം. നിങ്ങളെ സൂക്കേട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അത് ഇരിക്കട്ടെ. മാത്യു കുഴനാടൻ്റെ ആരോപണത്തിനല്ല, എല്ലാവരുടെയും ആരോപണത്തിന് അവിടെ മറുപടി പറഞ്ഞിരിക്കുന്നു. ആർക്കും മറുപടി പറയാതിരുന്നിട്ടില്ല. ഇത് കുറച്ച് പിറകിലോട്ട് പോയിട്ട് നാം ഒന്ന് ആലോചിക്കണം. ഇപ്പോൾ ഉള്ള സംഭവങ്ങൾ മാത്രം ആലോചിച്ചാൽ പോരാ. കുറച്ച് പിറകിൽ പോകണമെന്ന് ഞാൻ പറയുന്നത് ആ നോട്ട് നിരോധന ഘട്ടം വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയെ മൊത്തത്തിൽ തകർക്കാനുള്ളൊരു നീക്കമായിരുന്നു നടന്നത്. അത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഉയർന്നു വന്നത്. അപ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയെ ഉന്നമിട്ട ചില ശക്തികൾ നേരത്തെ തന്നെ ഉണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അന്ന് എല്ലാവരും അതിനെ എതിർക്കാൻ സജ്ജമായി. ഇപ്പോൾ ഈ സഹകരണ മേഖലയെ ഒന്നാകെ ആക്ഷേപിക്കത്തക്ക രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തിപ്പോകുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒരുപാട് ഇടപെടലുകൾക്ക് തയ്യാറായിട്ടാണ് ചില ഏജൻസികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബാങ്കിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുന്നതിന് നമ്മളാരും എതിരല്ല. ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന തൃശ്ശൂരിലെ ആ ബാങ്കുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടിയാണ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അത് തെറ്റിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ നില തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ മറവിൽ സുതാര്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ അടക്കം അപകീർത്തിപ്പെടുത്താനുള്ള നീക്കങ്ങളുമായിട്ട് ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഇതിൽ CPIM ബാധിക്കുന്ന പ്രശ്നമായിട്ട് മാത്രം ഇതിനെ കാണേണ്ടതായിട്ടില്ല. ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നത് CPIM ആയിരിക്കാം. പക്ഷേ നാം കാണേണ്ട ഒരു കാര്യം, അത് CPIM മാത്രം ലക്ഷ്യമിടുന്ന ഒന്നല്ല, കേരളത്തിലെ സഹകരണ മേഖലയാണ് ലക്ഷ്യം. കേരളത്തിലെ സഹകരണ മേഖലയെ ഈ രീതിയിൽ തുടരാൻ അനുവദിച്ചുകൂടാ എന്നൊരു ചിന്ത ചില കേന്ദ്രങ്ങളിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത്തരം കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും സഹകരണ മേഖല മറ്റ് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായി തന്നെ യോജിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ യോജിപ്പ് ഇവിടെയും ഉയർന്നു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സഹകരണ മേഖലയ്ക്ക് വലിയ തോതിലുള്ള ആപത്ത് സംഭവിക്കാനിടയുണ്ട്. സ്വാഭാവികമായും സഹകാരികൾ അത് ചോദ്യം ചെയ്യാൻ തയ്യാറാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിൽ പ്രധാനമായിട്ടും ഒരു അലിഗേഷൻ എന്ന് വെച്ചാൽ കേരളത്തിലെ
അദ്ദേഹത്തിന് ചിലപ്പോൾ ഇങ്ങനെയൊരു തകരാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ചില നിഗമനങ്ങൾ വല്ലാതെ പാളിപ്പോകാറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. ഇവിടെ CPIM എന്ന് പറയുന്നത് എങ്ങനെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരാൾക്കോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനോ മാത്രമായി ഒരു പ്രത്യേക തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നൊരു പാർട്ടിയല്ല CPIM. CPIMൻ്റെ പൊതുവായ അഭിപ്രായമാണ് അവിടെ തീരുമാനമായിട്ട് വരിക. ഈ കാര്യത്തിൽ ഞങ്ങളിപ്പോൾ എടുത്തതെന്താ? ഇപ്പോൾ എടുത്തതല്ലത്, നേരത്തെ തന്നെ എടുത്തു. നേരത്തെ തന്നെ ഞങ്ങളുടെ പാർട്ടി പോളിറ്റ് ബ്യൂറോവും കേന്ദ്ര കമ്മിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു പ്ലാറ്റ്ഫോമാകാം, ഒരു ഫോറമാകാം, അതിനപ്പുറമുള്ള സംഘടനാ രൂപം എന്നതിലേക്ക് അത് ശരിയല്ല എന്ന അഭിപ്രായം ഞങ്ങൾ നേരത്തെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നിലപാട് ഞങ്ങളെടുത്തത്. അതുകൊണ്ടാണ് ഈ സമ്മേളനം നടന്നപ്പോൾ അവിടെ കോർഡിനേഷൻ കമ്മിറ്റി എന്നീ ആശയം വരിക. അതൊരു സംഘടനാ രൂപമാണ്. ആ സംഘടനാ രൂപത്തോട് യോജിപ്പില്ലാത്തവരാണ് ഞങ്ങൾ. അതേസമയം ഇന്ത്യ എന്ന ആ പൊതുവായ യോജിപ്പിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചർച്ച ചെയ്യുക? അത് വിവിധ പാർട്ടികളുടെ സമുന്നതരായ നേതാക്കൾ ചേർന്നുകൊണ്ട് ചർച്ച ചെയ്യുകയാണ് ചെയ്യുക. ആ ചർച്ചയിൽ ഞങ്ങളുടെ നേതാവും പങ്കെടുക്കും സ്വാഭാവികമായിട്ട്. അതിനൊന്നും ഞങ്ങൾക്ക് തടസ്സമില്ല. പക്ഷേ സംഘടനാ രൂപം എന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് നേരത്തെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും എടുത്തത്. അത് കേരളത്തിൽ നിന്നല്ലേ ആരെങ്കിലും അല്ലെങ്കിൽ കേരളക്കാരെല്ലാവരും കൂടിയോ കൂടി എടുത്തൊരു തീരുമാനമല്ല, പൊതുവിൽ ഞങ്ങളുടെ പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനം തന്നെയാണ്. ഞാൻ അവിടുത്തെ CEO എന്ന് പറയുന്നയാളെ ഇതേവരെ കണ്ടിട്ടില്ല കേട്ടോ. അതാരാ CEO എന്ന് എനിക്കറിയില്ല. അത് തന്നെ CFO ആയാലും എനിക്കറിയില്ല ആരാണെന്നുള്ളത്. എനിക്കറിയില്ല, ഞാൻ അയാളെ കണ്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഈ പ്രതികളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യണം. എത്ര വോളിയം ഓഫ് എമൗണ്ട് അവിടെ നിന്ന് നഷ്ടപ്പെടുന്നതിന്റെ കാര്യത്തിൽ പോലും പോലീസ് സംസ്ഥാന പോലീസ് അന്വേഷണം കണക്കില്ല. ക്രൈംബ്രാഞ്ച് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് കാര്യങ്ങൾ. അത് സംബന്ധിച്ച് യാതൊരു അവ്യക്തതയും ഇല്ല. കൃത്യമായി തന്നെയാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ചില നടപടികളും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്നൊരു പ്രശ്നമല്ല, എന്നാലും പരിഹരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രശ്നം ഉണ്ടാവണമെന്നൊരു നിലപാടെടുത്തു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം പരിഹാരം ഉണ്ടാവില്ലല്ലോ. ഏതായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നത് ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ പരിഹരിക്കാനാകുമെന്നത് സർക്കാർ ഗൗരവമായി തന്നെ പരിശോധിക്കുന്നതാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ പരിഹരിക്കാനാകുമെന്നത് സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നതാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതിനകത്ത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരവുണ്ട്. അതാണ് വിദേശയാത്ര പെട്ടെന്നില്ല. പക്ഷേ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതുപോലെ ലോക കേരള സഭയുടെ ഭാഗമായിട്ടുള്ള ഒരു സമ്മേളനം സൗദിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ സമ്മേളനം നടക്കുകയാണെങ്കിൽ അതിൽ ഞാൻ പോകുക തന്നെ ചെയ്യും. അത്ര ഗതികേടിലൊന്നും നമ്മളായിട്ടില്ല. ആ അതല്ലേ നേരത്തെ ഞാൻ പറഞ്ഞത്, അതിനെപ്പറ്റി ഇതുവരെ ആരും ചോദിച്ചില്ലായിരുന്നു. അതെ, ഇപ്പം എല്ലാവരോടും ചികിത്സിക്കുന്നവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുക്കുന്ന ആരുടെക്കൊന്നും കാശ് വാങ്ങേണ്ടതില്ല, ബാക്കി കാര്യം പിന്നീട് പറയാം. അത് പിന്നെ പറയും, അതൊരു പ്രശ്നമില്ല. അതിനകത്ത് സാമ്പത്തികമായി ലഭിക്കേണ്ട വിവിധ ലഭിക്കുന്നില്ല, വെട്ടിച്ചുരുക്കുന്നു. അത്തരം വിഷയങ്ങളിൽ കേരളത്തിലെ പ്രതിപക്ഷ MPമാർ
ഒന്നിച്ച് സംയുക്തമായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്ന തീരുമാനമെടുത്തിരുന്നു. അതിൽ നിന്ന് പ്രതിപക്ഷം പിന്നോട്ട് പോയി. അത് സംബന്ധിച്ച് സിഎമ്മിന്റെ പ്രതികരണം എന്താ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതായത് കഴിഞ്ഞ പാർലമെൻ്റ് സമ്മേളനം നടക്കുമ്പോൾ, ഇതല്ല ഇതിന് മുൻപിലത്തെ പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ, സാധാരണ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപ് എം പിമാരുടെ ഒരു യോഗം ഗവൺമെൻറ് വിളിക്കും. അങ്ങനെ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിന് മുൻപാകെ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം കുറയുന്നത്, ഇവിടെ കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറക്കുന്നത്, അതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെയുള്ള ചില കിഫ്ബി പോലുള്ള ഏജൻസികളുടെ വായ്പാ പരിധി, ആ വായ്പ ഈ കടത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം, എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിക്ക് അത് ബാധകമല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ ഭാഗമായിട്ട് സംസ്ഥാനത്തിന് വരുന്ന വലിയ തോതിലുള്ള പ്രയാസം അത് എം പിമാരുടെ മുൻപിൽ വെച്ചു. അവരെല്ലാവരും അത് അംഗീകരിച്ചു. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ധനമന്ത്രിയെയും മറ്റും കണ്ട് ഈ പ്രശ്നങ്ങൾ സംയുക്തമായി അവതരിപ്പിക്കണം, അവരോട് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. ആ സമ്മതിച്ച കാര്യം ത്തിൻ്റെ ഭാഗമായി പ്രായോഗിക രൂപത്തിലേക്ക് നടപടികൾ നീക്കാൻ നോക്കിയപ്പോൾ അവർ സഹകരിക്കുന്ന നിലയുണ്ടായില്ല. ഒരു തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെക്കാൻ പോലും തയ്യാറായില്ല, പിന്നെ കൂടെ പോകാനും തയ്യാറായില്ല. അതാണ് നിർഭാഗ്യകരമായൊരു വശം. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാടെടുത്തതെന്ന് എത്ര ആലോചിച്ചാലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം. ആ സമയം വരെ ഞാൻ ഇരിക്കും, ഏതായാലും അതിന് പ്രശ്നമില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാൻ കണ്ടു. അതങ്ങനെ അദ്ദേഹത്തെ പോലുള്ള ഒരാളിൽ നിന്ന് അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. ഇതെല്ലാം അവരൊക്കെ കാണേണ്ടത്, അവരെയൊക്കെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണല്ലോ സാധാരണഗതിയിൽ. ആ ഇഷ്ടം അവരുടെ വാക്കുകളിലൂടെ ഇല്ലാതാക്കരുത്. അതാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം. എപ്പോഴും ശ്രദ്ധിക്കുന്ന നല്ലതാണ് അത്തരം കാര്യങ്ങൾ. അല്ല, അതുകൂടി നിങ്ങൾ നോക്ക്, പറഞ്ഞു നോക്ക്, എത്ര കണ്ട യേശുന്ന് നോക്കാലോ നമുക്ക്. അതിൽ സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഐ ടി സ്ഥാപനം, അതിൽ സോഫ്റ്റ്വെയർ സഹായം ചെയ്യുന്ന കമ്പനിയാകുമ്പോൾ പല വിധത്തിലുള്ള സഹായങ്ങൾ പല കമ്പനികൾക്കും ചെയ്യും. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ സ്ഥാപനങ്ങൾക്ക് ഈ പറയുന്ന കമ്പനി അത്തരം സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒരു ഘട്ടത്തിൽ ഞാൻ നിയമസഭയിൽ പറഞ്ഞതാണ്, അതിപ്പോഴും കൂടി ഞാൻ പറയാം. ഒരു കൂട്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ബന്ധപ്പെട്ടൊരു കമ്പനി തീവ്രവാദ ബന്ധമുള്ളതാണ് എന്ന്. ഞാൻ ചോദിച്ചു, ഏതാത്ത കമ്പനി? അപ്പോൾ കമ്പനിയെപ്പറ്റി അവർ പറഞ്ഞു. അവർ വിദ്യാഭ്യാസ സ്ഥാപനം നടന്നവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതും കൊണ്ട് പോകേണ്ട കേട്ടോ, അത് വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്, ഒരു തരത്തിലുള്ള തീവ്രവാദ ബന്ധം അവർക്കൊന്നും കാണാൻ കഴിയില്ല. ആകെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ടാണ് ആ തീവ്രവാദ ബന്ധം പറയാൻ കാരണം. ഇതിപ്പോൾ അല്ല കേട്ടോ, ഇത് ഒരുപാട് വർഷം മുമ്പാണ്, ഈ പറയുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ചിലർ ഉന്നം വെച്ച് നടക്കുന്നുണ്ടല്ലോ, അത് സ്വാഭാവികമാണ്. അതാ നിരക്ക് ഞാനതിനെയൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ സമരത്തിന് ഫീസിനൊന്നും ഏർപ്പെടുത്തില്ല, അതിനെപ്പറ്റി ഒന്നും ശങ്കിക്കേണ്ടതില്ല. ചില കൂടിച്ചേരലുകൾക്ക് ചില പെർമിഷൻ എടുക്കേണ്ടതുണ്ടാകും, അതായിരിക്കും. മറ്റേ സമരത്തിനൊന്നും ഫീസ് ഏർപ്പെടുന്നു. അത് സാധാരണഗതിയിൽ പോലീസ് പ്രൊട്ടക്ഷൻ ചോദിക്കുന്ന ചില സംഭവങ്ങളുണ്ട്, അതിനകത്തുള്ളതാണത്. അത് വെറുതെ പിന്നെ അവരുടേതായ തർക്കങ്ങൾക്ക് നമ്മൾ സർക്കാർ ചെലവ് വഹിക്കേണ്ട കാര്യമില്ല. മറ്റു ചില കാര്യങ്ങൾക്ക് സർക്കാർ ചെലവ് വഹിക്കണം. സർക്കാർ ചെലവ് വഹിക്കേണ്ടതില്ലാത്ത കാര്യങ്ങൾക്ക് അവർ തന്നെ ചെലവ് വഹിക്കാൻ സന്നദ്ധരാണ്. അവരുടെ നിന്ന് ചെലവ് ഈടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാ നിലയ്ക്ക് അതിനെ കാണേണ്ടതായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അത് സാധാരണ നിലക്ക് അവരുടെ പെർമിഷന് വേണ്ടിയുള്ള ഫീസിൻ്റെ നിലയാണെങ്കിൽ അത് എന്താണെന്ന് പരിശോധിക്കണം. മറ്റു സമരം നടത്തുന്നതിനൊന്നും വേറെ ഫീസ് ഈടാക്കുന്ന നിലയുണ്ടാവില്ല. അപ്പോൾ നമുക്ക് സമയമായി, ഇനി നമുക്ക് പിന്നീടാവാം. ശരി 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 ശരി.